ഇത്രയും പരാതി പറയേണ്ട ഒന്നല്ല ജീവിതം. എല്ലാ പരാതികളുടെയും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന താരതമ്യങ്ങളാണ്. എന്തിനാണ് ഒരാൾ അയാളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്? ഓരോരുത്തരുടെ ജീവിതത്തിന് അവരുടെ ജീവിതത്തിന് എന്തഴക? ഒരാൾ സൈക്കിളിൽ ചവിട്ടി പോകുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദേശത്ത് ഇറങ്ങി വലിയൊരു വാഹനത്തിൽ പോകുന്നു. സൈക്കിളിൽ ചവിട്ടി പോകുന്നവനും വിദേശത്ത് നിന്ന് വന്ന വാഹനത്തിൽ പോകുന്നവനും അങ്ങോട്ടും ഇങ്ങോട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ട്? യേശുവൊക്കെ പറയുന്ന കണക്ക് എന്റെ പിതാവിന്റെ ഭവനത്തില് നിറയെ മുറികൾ. നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ല. ഓരോ മനുഷ്യന്റെ ജീവിതവും ഭംഗിയുള്ളതാണെന്നും ഓരോ മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ ഇടമുണ്ടെന്നും ഓരോ മനുഷ്യനും അവന്റെ കരുതൽ ഇടമുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹസങ്കല്പം എന്നൊക്കെ പറയുന്നത് വളരെ കണ്ടീഷണലാണ്. അതുകൊണ്ട് ഈ കണ്ടീഷണൽ അല്ലാത്തൊരു സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. രണ്ടിങ്ങനെയാണ് ഈ പരാതിയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. സത്യം തന്നെ ഒഴിവാക്കേണ്ടെന്ന പരാതി കൊണ്ട് ഒരുത്തരും ജീവിതത്തിനകത്ത് പരിഹാരം ഉണ്ടായിട്ടില്ല. പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ പരാതി അവരുടെ ജീവിതത്തെ കുറെ കൂടി അപകടത്തിലാക്കുന്നു. ഓരോ പരാതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം ആദ്യത്തിനേക്കാൾ കുറെ കൂടി താഴോട്ടാണ് പോകുന്നത്. അല്ലാതെ ഈ കോണിപ്പടിയിൽ നിങ്ങൾ മുകളിലോട്ട് കയറിപ്പോകാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ കണ്ടെത്തലുകളുണ്ട്, അവരുടേതായ ചങ്ങാതിമാരുണ്ട്, അവരുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട്. ഒരു ചിത്രം കണ്ടാണ്, ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം, ഒരു രാജ്യാന്തര മത്സരം, ഈ ഒളിമ്പിക്സ് നടക്കുന്നു. അതിനകത്ത് ഇങ്ങനെ ഓടിയെത്തി വിക്കറ്റ് സ്റ്റാൻഡിലേക്ക് ഒരു പെൺകുട്ടി കയറുമ്പോൾ അവളത് പരിശീലിപ്പിച്ച കോച്ച് ഇങ്ങനെ ഉറക്കെ സന്തോഷം കൊണ്ട് നിലവിളിക്കുക. സീൻ കട്ട് ചെയ്ത് പോകുന്നത് ഒരു നാട്ടിൻപുറത്തെ ഒരു ചെറിയ ക്ലിനിക്കാണ്, ഈ ഫിസിയോതെറാപ്പിയുടെ ക്ലിനിക്കാണ്. അവിടെ നടക്കാനാവാത്ത ഒരു ചെറിയ വാവയെ നടക്കാനായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നേഴ്സ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നാദ്യമായിട്ട് ആ നേഴ്സിന്റെ കൈവിട്ടിട്ട് ഈ കുഞ്ഞ് ഒരു ചുവട് ചവിട്ടി. ആ സ്ത്രീയും നിലവിളിക്കുക, ഏതാണ് താരതമ്യപ്പെടുത്തുമ്പോൾ വലുത്, ഏതാ ചെറുത്? ഓരോന്നിനും അതിന്റെ ഭംഗികളുണ്ട്. താരതമ്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ മനോഹരമാണ് ഓരോരുത്തരുടെയും ജീവിതം. എല്ലാവർക്കും ജീവിതത്തിന്റെ ധനാറുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും പുലരിയിൽ വന്നവന്റെ പരാതി എന്ന് പറയുന്നത് അന്തിയിൽ വന്നവനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് ഒരേപോലത്തെ ധനാർ ലഭിക്കുക? അതൊക്കെ കൃത്യമായിട്ട് ക്രിസ്തു തന്നെ മറുപടി പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അർഹതയുള്ള കാര്യം ഞാൻ കൊടുക്കുന്നതിന്റെ മീതെ നീ എന്തിനാണ് കലമ്പുന്നത്? അതൃപ്തിയാണ് ജീവിതത്തെ ഏറ്റവും വിരസമായ മോശമായ ഒന്നാക്കി മാറ്റുക. അതൃപ്തിയുള്ള ഒരു മനുഷ്യനോടൊപ്പം, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം, ആത്മവിശ്വാസക്കുറവുള്ള ഒരു മനുഷ്യനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ്. ഒറ്റ വാക്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചുരുക്കി എഴുതാം: ധൂർത്തുപുത്രനേക്കാള് ഒരുപക്ഷെ രക്ഷ ആവശ്യമുണ്ട്. മാനസാന്തരം ആവശ്യമുള്ള ഒരാള് വീട് വിട്ടുപോകാത്ത ഈ ചേട്ടായിമാരാണ്.